ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീൻ അഹമ്മദ് പി വി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും മലയാളം കീബോർഡ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ മലയാളം കീബോർഡ് തന്നെ ഒരുപാട് ടൈപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ചിലതിൽ ഒരുപാട് ആഡ്സ് വരുന്നതും അതുപോലെ തന്നെ എന്താ വളരെ ഡിഫിക്കൽട്ട് യൂസ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള കീബോർഡും ഒരുപാടെണ്ണം ഗൂഗിൾ അവൈലബിൾ ആണ്. എന്നാൽ ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട്, അതായത് എൻ്റെ അനുഭവത്തിൽ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കീബോർഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കീബോർഡിൻ്റെ പേര് ഗൂഗിൾ ഇന്ത്യ കീബോർഡ് എന്നാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മാത്രമല്ല ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് മറ്റ് ലാംഗ്വേജിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് മലയാളം തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതിൽ ഓരോ കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് മലയാളം എഴുതാൻ പറ്റും. മാത്രമല്ല നമ്മുടെ വോയിസിലൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യാനും ഈ ഒരു കീബോർഡിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ കീബോർഡിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു കീബോർഡ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മളിതിനു വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇന്ത്യക് കീബോർഡ് എന്നത് ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു കീബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ ഫോണിൽ ഓൾറെഡി ഡൗൺലോഡാണ്. ഇപ്പോൾ വരുന്ന റെഡ്മി ഫോണുകളിലെല്ലാം ഈ ഒരു കീബോർഡ് ഓൾറെഡി അവൈലബിൾ ആണ്. അത് ഓൾറെഡി അതിൽ ഇൻസ്റ്റാൾഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു അപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് ഓപ്പൺ ചെയ്യുക. ഉദാഹരണത്തിന് നമുക്ക് മറ്റു ഫോണിലാണെങ്കിൽ റെഡ്മി ഫോണുകളിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗൂഗിൾ എന്നൊരു ഫോൾഡർ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഇവിടെയാണ് ഈ ഒരു കീബോർഡിൻ്റെ ഐക്കൺ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇവിടുത്തെ ഗൂഗിൾ ഇന്ത്യ കീബോർഡ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ എനബിൾ ഇൻ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഗൂഗിൾ ഇന്ത്യ കീബോർഡ് എന്നുള്ളത് ഇവിടെ എന്താ ഇപ്പോൾ സെലക്റ്റഡ് അല്ല, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ എന്നത് ക്ലിക്ക് ചെയ്യുക. പിന്നെ സെലക്ട് ഇൻപുട്ട് മെത്തേഡ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻപുട്ട് മെത്തേഡ് ഇവിടെ എൻ്റെതിപ്പോൾ ഗൂഗിൾ ബോർഡ് എന്നുള്ളതാണ്, അതായത് ജി ബോർഡാണ്. അത് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യ ലാംഗ്വേജ്, അതിലേക്ക് ക്ലിക്കാക്കുക. ഓക്കെ, പിന്നെ സെറ്റ് പെർമിഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കുന്ന പെർമിഷൻ എല്ലാം എല്ലാം ഒന്ന് കൊടുക്കുക. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഏത് നമ്മുടെ തീമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഞാൻ ഉദാഹരണത്തിന് ഡാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇവിടെ നമുക്ക് സെലക്ട് ഇൻപുട്ട് ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സിസ്റ്റം ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിക്കുക. ഇൻപുട്ട് അതിലോരോ ഓപ്ഷൻസ്, ഇതിൻ്റെ ഓരോ സെറ്റിങ്സ് കാണാൻ സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പിൽ ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇന്ത്യ കീബോർഡാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് നമുക്ക് സാധാരണ പോലെ ഇവിടെ യൂസ് ചെയ്യാം. ഇത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തൊട്ട് അപ്പുറത്തായിട്ട് നമുക്ക് മലയാളത്തിന് മലയാളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ എ ബി സിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടതെന്ന് ചോദിക്കും. ഇന്ത്യയിലുള്ള മിക്ക ലാംഗ്വേജും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ മലയാളം സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം മലയാളം ഇവിടെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മംഗ്ലീഷിൽ ഓരോ നമുക്ക് സെലക്ട് ചെയ്യുക, ഓരോ നമുക്ക് ഡയൽ ചെയ്ത് നോക്കാം. അതായത് മംഗ്ലീഷ് നമ്മൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിലായിട്ട് വരും. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എന്നുള്ളതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഴുതുക എന്നുള്ള എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മലയാളത്തിൽ തന്നെ എഴുതാനും പറ്റും. അപ്പോൾ കുറേ കൂടി സിമ്പിള്, നമുക്ക് മറ്റേ മംഗ്ലീഷിൽ തന്നെ എഴുതാണ്. ഇത് നമുക്ക് ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം എന്താ, മറ്റ് അപ്ലിക്കേഷനെ പോലെ ആഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഗൂഗിളിൻ്റെ തന്നെ അത്രക്കും പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു കീബോർഡാണിത്. ഇതിൽ നമുക്ക് ഈ എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. അതിന് നമുക്ക് അതായത് നമുക്ക് സംസാരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ സംസാരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന സിസ്റ്റം ആയിട്ട് നമുക്ക് ഗൂഗിൾ ടൈപ്പിങ്ങിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി ഇത് കീബോർഡ് ഓപ്പൺ ചെയ്യുക. ഷട്ടർ താത്ത. ഓക്കെ, ഇവിടെ ചേഞ്ച് കീബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചൂസ് കീബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം താഴത്തായിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ മാനേജ് കീബോർഡ് എന്നുള്ളതിൽ
നമ്മൾ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് ഓഫായിരിക്കും, അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐക്കണ് കാണാൻ പറ്റും മൈക്കിൻ്റെ, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഉണ്ടല്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൽ ടൈപ്പാവുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇതിൽ നമുക്ക് ഇനി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെതാ, ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ മലയാളം സെലക്ട് ആയിരിക്കും, അത് ഡീസെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ മലയാളം ഒഴിവാക്കി ഇംഗ്ലീഷ് സേവ് ചെയ്യുന്നു. ഹായ് ബ്രദർ, ഹൗ ആർ യു? ഉണ്ടോ, വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താ പറയുന്നത് അത്രക്കും ക്ലിയറി ക്യാപ്ചർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ വാക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കീബോർഡും ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്. ഇനി അഥവാ നിങ്ങൾ ഈ ഒരു എന്താ ഐക്കൺ, അതായത് ഗൂഗിൾ വോയിസ് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഷട്ടർ ചെയ്തത് ഓപ്പൺ ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് ഇല്ല എങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ കൂടി നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് കൂടി ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ കീബോർഡിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വോയിസ് ടൈപ്പ് ഇവിടെ നിന്ന് അത് നടക്കും, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഇവിടെ നടക്കും, ഇംഗ്ലീഷിൽ വേണേൽ ഇവിടെ നടക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഐക്കണിൽ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഫുള്ള് ക്യാപിലേറ്ററിൽ നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്താൽ ക്യാപിലേറ്ററിൽ മാത്രമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒറ്റ പ്രാവശ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്തതെങ്കിൽ ആദ്യക്ഷരം മാത്രം ക്യാപിലേറ്റർ ആവും. അങ്ങനെ ഒരുപാട് ഏറ്റവും ബെസ്റ്റ് കീബോർഡ് തന്നെ പറയാം, ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് കീബോർഡ് തന്നെയാണ് ഈ ഒരു കീബോർഡ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.